കടലും കായലും ഒന്നിച്ചു ചേരുന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ബോർഡറിലുള്ള കാപ്പിൽ ബീച്ചാണ് ഇന്നത്തെ വീഡിയോ. കാപ്പിൽ ബീച്ച് കണ്ടതിന് ശേഷം നമ്മൾ ഇതിനടുത്തുള്ള ദേശാടന പക്ഷികളെ ചേക്കേറുന്ന പോളച്ചിറ എന്ന തണ്ണീർത്തടം കാണാൻ പോകും. കാപ്പിൽ ബീച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കാസർഗോഡ് ഒരു കാപ്പിൽ ബീച്ചുണ്ട്, ആ ബീച്ചും ഈ ബീച്ചുമായിട്ട് കൺഫ്യൂസ് ആകരുത്. ഇത് തിരുവനന്തപുരം കൊല്ലം ബോർഡറിലുള്ള ഒരു ബീച്ചാണ്. നമ്മൾ ഈ പാലത്തിൽ നിന്നാണ് കാപ്പിൽ ബീച്ചിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. ഒരു വശത്തേക്കുള്ള ഈ റോഡ് പോകുന്നത് വർക്കലയിലോട്ടാണ്. നമുക്ക് ഇതുവഴി വർക്കല ബീച്ചിലോട്ട് പോകാം. മറ്റേ റോഡ് പരവൂർ മുനിസിപ്പാലിറ്റി വഴി കൊല്ലത്തോട്ട് പോകും. പരവൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ്. ഇതുകൂടാതെ തന്നെ തീരദേശം വഴി കടൽ കണ്ടുകൊണ്ട് കൊല്ലത്ത് പോകാനുള്ളൊരു വഴി കൂടെ ഉണ്ട്. അത് പക്ഷേ ഈ മഴക്കാലമാകുമ്പോൾ അതെല്ലാം കൂടെ പിടിഞ്ഞു പൊളിഞ്ഞു പോകും. കടൽ ഭിത്തി കെട്ടിയാലും ചിലപ്പോൾ നിൽക്കില്ല. നമ്മുടെ ഈ കാപ്പിൽ ബീച്ചിലും കടൽ ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കായലാണ് ഇടവക്കായൽ. ഇത് തിരുവനന്തപുരം ഷൊർണൂർ കനാലിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കാലത്താണ് ടി എസ് കനാൽ നിർമ്മിച്ചത്. പരവൂർ കനാൽ വഴി ഇടവക്കായൽ പരവൂർ കായലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം തിരുവനന്തപുരം റെയിൽവേ ലൈനാണത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് പരവൂർ റെയിൽവേ സ്റ്റേഷൻ. സാമാന്യ നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് പരവൂർ റെയിൽവേ സ്റ്റേഷൻ. പരവൂർ ടൗൺ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായ ഒരു ടൗണാണ് പരവൂർ ടൗൺ. അതുപോലെ ദേവരാജ മാഷിൻ്റെയും കെ സി കേശവപിള്ളയുടെയൊക്കെ നാടാണ് പരവൂർ. ഇതല്ലെങ്കിൽ മേജർ റെയിൽവേ സ്റ്റേഷൻ വർക്കലയും കൊല്ലവും. കൊല്ലത്ത് നമുക്ക് റെൻറ്റിനൊക്കെ ബൈക്ക് എടുത്ത് പോവാം. പരവൂർ താമസ സൗകര്യങ്ങളൊക്കെ കുറവാണ്. നമുക്ക് താമസിക്കണമെങ്കിൽ വർക്കലയോ കൊല്ലത്തോ താമസിക്കാം. കാപ്പിലോട്ട് ബസ് സർവീസ് ഉണ്ട്. എന്നാലൊരു 8 മണിയാവുന്നതോടെ ബസ് സർവീസ് എല്ലാം തീരും. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പ്രിയദർശിനി ബോട്ട് ക്ലബ്ബ്. നമുക്കിവിടെ സ്പീഡ് ബോട്ടും ഉണ്ട്, അതുപോലെ സർഫിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വേൾഡ് കപ്പ് സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരിവിടെ മെസ്സിയുടെ കട്ടൗട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റോഡ് സൈഡിൽ. മച്ചാൻ ഇങ്ങനെ പൂണ്ട് വിളയാടി നിൽക്കുകയാണ് റോഡ് സൈഡിൽ. വേറൊരു മച്ചാൻ്റെ മെസ്സിയുടെ അടുത്തുകൂടെ ഓടുകയാണ്. ആ റോഡൊക്കെ നോക്കി ഒരു പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് സ്മൂത്താക്കി കുറച്ച് ലൈറ്റൊക്കെ കിട്ടുന്നത് സെറ്റാക്കിയാൽ നല്ലൊരു ബീച്ചായി മാറാം. നല്ലൊരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറുമായിരുന്നു. ഇവിടെ ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിൽ കായലുമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ഒന്ന് ചേരുന്നുണ്ട് ഇവിടെ. കായലും കടലും ചേരുന്നിടത്ത് മണലടിഞ്ഞൊരു പൊഴി രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കാലത്ത് ഈ പൊഴിയൊക്കെ മുറിച്ച് കളയപ്പോൾ അത് കടലിലെ വെള്ളം കായലിലോട്ട് ചേരും. ഇവിടെ ഈ മരങ്ങളൊക്കെ നല്ല ബ്യൂട്ടിയാണ്. ഈ മരങ്ങൾ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരുപാട് കപ്പിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അധികം വീഡിയോ എടുത്തിട്ടില്ല. അതുപോലെ സിനിമയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷനാണ്. എന്നാൽ സിനിമ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആമിർ ഖാൻ്റെ ലാൽ സിംഗ് ചഡ്ഡയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണിത്. അതൊരു വളരെ ഫേമസ് ഒന്നുമല്ല. വളരെ ഫേമസ് ഒന്നുമല്ല. തിരക്കില്ലാത്തതുകൊണ്ട് അവർ വന്ന് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. കാപ്പിൽ ബീച്ച് കണ്ടതിന് ശേഷം നമ്മൾ പോളച്ചിറ കാണാൻ പോവുകയാണ്. പോളച്ചിറ കാണണമെങ്കിൽ പരവൂർ വഴിയാണ് പോകേണ്ടത്. പരവൂർ ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും ഒരു 5 കിലോമീറ്റർ പോയാൽ പോളച്ചിറയിലെത്താം. പോളച്ചിറ എത്തിച്ചേരണമെങ്കിൽ പരവൂർ പൂതക്കുളം വഴി ഒഴുകുവാറ വഴിയാണ് പോളച്ചിറ ചെല്ലുന്നത്.
പുറച്ചിലൊരു വലിയ ടൂറിസ്റ്റ് സെൻ്റർ ഒന്നുമല്ല. ദേശാടന പക്ഷികളുടെ ഇടത്താവളമാണ് ഈ പോളച്ചിറ. നമ്മുടെ ഏറ്റവും വേഗതയേറിയ പക്ഷിയായ ഫാൽക്കൺ അതുപോലെ പെലിക്കൺ ഇതിനെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പക്ഷികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷി നിരീക്ഷണത്തിന് പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ മൊത്തം ഏലയാണ്, വയലേലകളാണ്. ഒരു ഫലപുഷ്ടമായ മണ്ണായതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നാഷണൽ ഹൈവേയിൽ ഇറങ്ങി കൊല്ലത്തോട്ടോ തിരുവനന്തപുരത്തോട്ടോ പോകാം. അടുത്ത ടൂറിസ്റ്റ് സ്റ്റേഷനാണ് വർക്കലയും കൊല്ലവും.